നിൽക്കുന്നവരെ എന്തെങ്കിലും തരും ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പിടിച്ചെടുത്തോ, എന്നിട്ട് നിങ്ങള് കുറച്ച് മണ്ണും വാരി എന്റെ വയറ്റിലോട്ടിട്ടോ, ചിരിച്ചോണ്ടങ്ങ് പൊക്കോ. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമണ്ണ്. ഞാനേ വടുക്കഞ്ചേരി കൂടെ നല്ല യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് തന്നെ ഒരു ചേട്ടൻ ചിത്രം വരയ്ക്കുന്നത് കണ്ടു. ആ ചിത്രം വരയ്ക്കുന്നത് ഞാൻ ആ വെപ്രാളത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ടൊക്കെ നോക്കിയപ്പോൾ ആ ചേട്ടൻ ചീത്ത പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോട്ടെ, പക്ഷേ ഇന്നലെ രാത്രി ഒരു പക്ഷേ ഞാനും ആ ചേട്ടനും മാത്രമായിരിക്കും മഴ പെയ്യുന്നു പ്രാർത്ഥിച്ചത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഒരു മഹാത്ഭുതം ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. നമ്മൾ ആ മഹാത്ഭുതം അങ്ങോട്ട് കാണാൻ പോകാനായിട്ട് മനു ഉണ്ട് ഇവിടെ. എവിടെ ചെന്നാലും മനു എൻ്റെ കൂടെ ഉണ്ട്. ഇതാ അങ്ങോട്ട് വായോ. ഇതേ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മഹാത്ഭുതം കേട്ടോ. എന്താ നോക്കിയാൽ ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഭംഗി, വെറുതെ ഒരു ഇടത്തരം ലെവലിൽ കിടന്നേറുന്ന ഒരു ചുമരുമ ഇത്ര മനോഹരമായിട്ടുള്ള ചിത്രം വരച്ചിട്ടുള്ളത് നമ്മുടെ സദാനന്ദേട്ടനാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ലത് തന്നെയാണ്, പക്ഷേ എങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെന്നുള്ളതേ ഉള്ളൂ. വയ്യാത്തൊരു അവസ്ഥയാണ്. അവസ്ഥയാണ്, കാരണം എനിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റിയ ഈ ചിത്രം 2 ദിവസം കൊണ്ട് ഞാൻ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സങ്കടമുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് വിഷമിച്ചില്ലേ? മഴ പെയ്യോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അല്ലേ? ദൈവത്തിനെ വിളിച്ചപ്പോ മഴ അങ്ങോട്ടങ്ങ് മാറി. സാധാരണയായിട്ട് എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇങ്ങനെ? ഒരു ഗിന്നസ് ബുക്കില് അടങ്ങാവുന്നതല്ല ഞാൻ വരച്ചിട്ടുള്ളത്. എന്റെ 12-ാമത്തെ വയസ്സ് മുതൽ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയ ചിത്രങ്ങളൊന്നും ഇന്നും മായാതെ നിൽപ്പുണ്ട്, കിടപ്പുണ്ട്. ശരിക്കും വീട് എവിടെയാ? തിരുവനന്തപുരം. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ വന്ന പലരും ചേട്ടനോട് ഭക്ഷണം വേണോ അങ്ങനെ പല തരത്തിലുള്ളത് ആവശ്യപ്പെട്ടു. ചേട്ടന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒന്നും ചേട്ടൻ ചോദിച്ചില്ല. അല്ലല്ല, ഈ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മായം ചേർക്കുന്ന ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ അവർക്ക് തൃപ്തിയായിരിക്കും, രുചിയായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ പെടുന്ന അവസ്ഥ എന്താണെന്ന് ഇന്നലെ ഞാൻ മനസ്സിലാക്കി. ഇന്നലെയല്ല, പലപ്പോഴും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അറിയാതെ ഞാനൊരു ശകലം കഴിച്ചുപോയി. ഓക്കെ, ചിത്രങ്ങള് ഇന്ത്യ ചേട്ടൻ പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ചിത്രങ്ങൾ വരച്ചേണ്ടത് പറഞ്ഞു. ചിത്രരചന പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, തവസിരുന്നിട്ടുണ്ട്. അതെങ്ങനെ? അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് കൂടുതൽ ശ്രദ്ധ കാണിച്ച് മറ്റൊന്നിലേക്കും നമ്മുടെ മനസ്സിനെ ഒതുക്കി നിർത്താതെ മറ്റൊന്നിലേക്കും നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാതെ നമ്മൾ ചെയ്യുന്ന കഴിവിനോട് മാത്രം കൂറ് കാണിക്കുന്നതാണ് ആ തപസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി അത് കാണുമ്പോൾ തന്നെ കണ്ട, അതാ അകലതാ ഒരു തടാകം, ഒരു പുഴ അതെങ്ങനെ ഒഴുകുകയാണ്, അതിനോട് ചേർന്നിട്ട് ഇതാ ഒരു മരം ദാ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ ചിത്രം വരച്ചിട്ടുള്ളതൊക്കെ കണ്ട, അത് ഈ കാണുന്ന ഇലകൾ ഇത് കണ്ട, ഈ കാണുന്ന ഇലകൾ അതേപോലെ തന്നെ ഈ കാണുന്ന ചോക്ക് കഷ്ണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. അതുപോലെ ആ പാറ തന്നെ നോക്കി, ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു മലയുടെ മുകളിലേക്ക് ഇരിക്കുന്ന പാറയുടെ അതേ പ്രതീതി തന്നെ. അതുപോലെ തന്നെ ഇതാ കണ്ട ഓരോ സംഭവങ്ങളും, ഈ ഒരു ഇലകളൊക്കെ ഈ കാണുന്ന ഈ സൈഡിൽ നിന്ന് പറിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പച്ചടി. കറക്റ്റായിട്ടില്ല, ആക്കാനെനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിയാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? കാലിന് സുഖമില്ല, കാലിന് താഴോട്ട് ബലം ഇല്ലാത്തതിൻ്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ എനിക്കിപ്പോൾ അവസ്ഥ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നു പോയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ജീവിതത്തിൽ എന്തെങ്കിലും വരച്ച്, അതായത് ഈ ചിത്രം നമ്മൾ ഇന്നലെ പകുതിയാക്കി നിർത്തിയിട്ടാണ് ചേട്ടൻ ഇവിടെ പോയത്, പക്ഷെ അത് പൂർത്തിയാക്കാതെ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി എവിടെ, നമ്മുടെ ക്യാമറ ഇവിടെയല്ലേ, അപ്പൊ ഇന്നലെ രാത്രി നമ്മുടെ ഈ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ചിത്രം എടുത്ത് അത് പൂർത്തിയാകാതെ നിങ്ങൾ ആ വീഡിയോ പകർത്തി ജനങ്ങളിലേക്ക് എത്തിച്ചാ എൻ്റെ ഉള്ളിൽ നെഞ്ചെടുപ്പാണ്. കാരണം ആ ചിത്രം പൂർത്തിയായിട്ടില്ല. പൂർത്തിയാക്കാൻ എൻ്റെ കാലുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആവത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ളൊരു പ്ലേസ് ആയിരിക്കണം. ഈ പടിക്കെട്ട് കയറി ഇറങ്ങുമ്പോൾ ഞാൻ പെടുന്ന പാട് എനിക്ക് തന്നെ അറിയാം. ആരെങ്കിലും ഈ ചിത്രം വരച്ചത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അനുമോദനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് എന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അവാർഡ്. അപ്പൊ ഉപജീവനം എന്ന് പറയുന്നത് ഇങ്ങനെ ചിത്രം വരയ്ക്കുക, അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ സഹായമൊക്കെയാണ്. അതെ അതെ അതെ, എന്തായാലും എന്റെ കുട്ടിക്കാലം മുതൽക്ക്
അത് അത് തന്നെയാണ് എന്റെ ജീവിത അവരെന്നെ അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞു ആശംസയും അഭിനന്ദനവും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഓഫർ നിങ്ങളുടെ കേറഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് പിടിച്ചു തന്നാൽ അത് നിങ്ങൾ പിടിച്ചു തരുന്നതിനനുസരിച്ച് നിങ്ങളുടെ പേര് നഷ്ടപ്പെടാത്ത തരത്തിൽ ഞാനത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് അറിയില്ല. നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ അറിയാം. അപ്പം ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല കണ്ടിട്ടുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ് പാലക്കാട് വരച്ചിട്ടുണ്ട് അല്ലേ. പാലക്കാട് വരച്ചപ്പോൾ എന്നെ പോലീസുകാർ വിളിച്ചോണ്ട് പോയി ചോദ്യം ചെയ്തു, നിങ്ങൾ ഏത് തരക്കാരനാണ് ഏത് നാട്ടുകാരനാണ് എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടടിക്കുന്ന കമ്മട്ടം എന്ന് പറയുന്നത് ഒരു ത്രാസാണ്. ആ കമ്മട്ടത്തിൽ വർക്ക് ചെയ്യുന്ന എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാള് എന്റെ സഹദർശമുള്ള ഒരാള്, അയാള് അയാളുടെ ഭാര്യയോട് പിണങ്ങിയിട്ട് അയാളങ്ങ് പോയി. എന്നെ വാട്സപ്പിൽ കണ്ടപ്പോ ആ സ്ത്രീ പറഞ്ഞു ഇദ്ദേഹമാണ് അദ്ദേഹം. അപ്പോ അത് എന്റെ മക്കള് പോലും ചോദിച്ചു ചേട്ടനെ പറ്റി ഞാൻ അച്ഛനെ പറ്റി ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ എന്ന്. കൂട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾ കരുതിയത്, പക്ഷെ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ അത് മാറി എങ്കിലും ആഗ്രഹങ്ങളുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഒന്നോ രണ്ടോ ടീച്ചർമാരെയോ മാസ്റ്റർമാരെയോ പഠിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പഠിച്ച തൊഴിലിൽ അപ്പൊ അത് 71 വയസ്സായി. അപ്പൊ ഞാൻ പഠിച്ച തൊഴിൽ എന്നോടൊപ്പം മണ്ണാകണ്ട എന്ന് ഉദ്ദേശിച്ച് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതാണ് ആഗ്രഹം, അല്ല വേറെ ഒന്നും. അപ്പൊ ഈ ചേട്ടന്റെ വീട് കണ്ട ഒരുപാട് ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, തിരുവനന്തപുരത്താണ്. ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തോട്ടെ ഫോൺ വെച്ചു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എന്താ പറയാ സ്വന്തമായിട്ട് വീടുള്ളവരാണ്. അപ്പൊ വീടിന്റെ മതിലില് ഈ പെയിന്റ് ഇത് നോക്കണ്ട കേട്ടാ. ഇതല്ല ഈ വാട്ടർ പെയിന്റ് അല്ല, ഓയിൽ പെയിന്റിൽ വർക്ക് ചെയ്യാം, മിനാമൽ പെയിന്റിൽ വർക്ക് ചെയ്യാം, പക്ഷെ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരു ഫൗണ്ടേഷൻ കെട്ടി ഒരു കെട്ടിടം മേലിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ അടിത്തറയാണ് ആദ്യം നോക്കേണ്ടത്. അടിത്തറ ശരിയല്ലെങ്കിൽ അതാകെ പോകും. ഓക്കെ, എന്തായാലും സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പൊ ഇതേപോലുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ സ്ഥലം ശരിക്കും വടക്കഞ്ചേരി എവിടെയാണ്? വടക്കഞ്ചേരി ഡിവൈൻ ഹോസ്പിറ്റലിലാണ്. ഡിവൈൻ ഹോസ്പിറ്റലിന്റെ അതെ. ചേട്ടൻ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? ഇനി രണ്ടു ദിവസം. ഓക്കെ, അതെ. അപ്പൊ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള ഇവിടെ നടക്കുന്ന കാര്യം തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലുള്ളവർ അറിയുന്നില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ചിത്രം കാണുക, പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചേട്ടന് ചെയ്യുക, ചേട്ടന് വീട്ടിൽ പോകണം. അപ്പൊ ഇനിയും ഒരുപാട് എന്താ പറയുക ചിത്രങ്ങൾ വരയ്ക്കാനും അതേപോലെ കാണാനൊക്കെ ആയിട്ട് നമുക്കും ഒരിതുണ്ടാവട്ടെ അല്ലേ. അതെ, രണ്ട് വടക്കഞ്ചേരി രണ്ട് ബ്ലോഗർമാരാണ് അവിടെ ഉണ്ട്. മൂന്ന് ബ്ലോഗർമാരും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.